പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിൽ അതിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ് സർക്കാർ അറിയിക്കുന്നത്. 253 വാടക വീടുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ അധീനതയിലുള്ള ഒഴിഞ്ഞുകിടക്കുന്ന കോട്ടേഴ്സുകൾ അടക്കമുള്ള കെട്ടിടങ്ങൾ മന്ത്രിതല സംഘം തന്നെ നേരിട്ടെത്തി പരിശോധിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട നടപടികൾ എങ്ങനെയാണ്, ആശയവിനിമയങ്ങൾ എങ്ങനെയാണ്? മാധു, ഇന്നലെ മന്ത്രി മുഹമ്മദ് റിയാസ് നമ്മളോട് സംസാരിച്ചത് പ്രകാരം പുനരധിവാസം എത്രയും വേഗത്തിലാക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ മുൻപിലുള്ള ഏറ്റവും പെട്ടെന്ന് അവർ ചെയ്യുന്ന ഒരു കാര്യം. 253, മാധു സൂചിപ്പിച്ചതുപോലെ 253 വാടക വീടുകളാണ് അടിയന്തരമായി സജ്ജീകരിച്ചിട്ടുള്ളത്. അത് 100-ൽ പരം വീടുകൾ പല സ്ഥലത്തു നിന്നും സ്പോൺസർ ചെയ്യാമെന്നുള്ള തരത്തിലും സർക്കാരിലേക്ക് അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. 4 തരത്തിലാണ് ഈ പുനരധിവാസം സാധ്യമാകുക, അല്ലെങ്കിൽ 4 തരത്തിലാണ് ക്യാമ്പിലുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ളത്. ഒന്നാമതായിട്ട് ക്യാമ്പിൽ നിന്ന് സ്വമേധയാ പോകുന്നവരുണ്ട്, അതായത് ബന്ധുവീടുകളിലേക്കൊക്കെ മാറുന്ന ആളുകളെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ബന്ധുവീടുകളിലേക്ക് പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ സ്പോൺസർ ചെയ്ത സ്ഥലത്തേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന ആളുകളുണ്ട്. അതല്ലാതെ സർക്കാർ നൽകുന്ന സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാനുള്ള സന്നദ്ധത അറിയിക്കുന്ന ആളുകളുമുണ്ട്. നമ്മൾ സംസാരിച്ച പല ആളുകളും പറയുന്നത് ഈ ചൂരൽമല മുണ്ടക്കൈ എന്നൊക്കെ പറയുന്നത് വളരെ സൗഹാർദ്ദപരമായി ജീവിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെയൊക്കെ ആവശ്യം എന്ന് പറയുന്നത് സർക്കാർ പറയുന്ന സ്ഥലത്ത് അവർ നൽകുന്ന സ്ഥലത്ത് അവർ താമസിക്കാൻ തയ്യാറാണ്, പക്ഷേ അവരെ ആരെയും പല സ്ഥലങ്ങളിൽ ഒറ്റപ്പെടുത്തി കളയരുത് എന്നുള്ളതാണ് അവരുടെ എല്ലാവരുടെയും ഒരു അപേക്ഷ പോലെ പറയുന്നത്. അപ്പോൾ ഒരു ടൗൺഷിപ്പ് എന്നൊക്കെ പറയുന്ന ഒരു പ്രപ്പോസൽ വന്ന സമയത്ത് അതിനോടും ഇവിടുത്തെ ആളുകൾ നല്ല രീതിയിലാണ് സഹകരിക്കുന്നത്. സർക്കാർ തരുന്ന സ്ഥലത്ത് ഞങ്ങൾ തുടങ്ങിക്കോളാം ഞങ്ങളുടെ ജീവിതം, പക്ഷേ പല സ്ഥലങ്ങളിലായി ഇവരെ പാർപ്പിക്കുന്നതിനെ പറ്റിയിട്ട് ക്യാമ്പിലുള്ള ആളുകൾക്കൊക്കെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമ്പിലുള്ള ആളുകളുടെ പൂർണ്ണ സഹകരണത്തോടുകൂടി മാത്രമേ, അവരുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി മാത്രമേ ഇത് സാധ്യമാകൂ എന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള ആശയവിനിമയത്തിനൊടുവിലേ അത് സാധിക്കുകയുള്ളൂ. ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ ഇതിൻ്റെ പ്രായമുള്ള കാര്യങ്ങൾ. വളരെ സമയമെടുക്കുന്ന ഒന്നാണ്. അതിനിടയിൽ തന്നെ ആളുകളെ പരമാവധി പുനരധിവസിപ്പിക്കുക എന്നുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. അതിനുവേണ്ടിയുള്ള വാടക വീടുകൾ, സ്പോൺസർ ചെയ്തിരിക്കുന്ന വീടുകൾ ഇവയൊക്കെ കണ്ടെത്തുകയുമാണ്.